പേരുകൾ പറയുകയാണെങ്കിൽ അംഗ്ലോണിമ കലാത്തിക, ഫ്ലവർ ആന്തോറിയം, എൽഫിൻ്റെ ഇയർ, ഫിലോഡൻഡ്രോൺ, എപ്പിസിയ, പിന്നെ അരേളികൾ, പിന്നെ ഡ്രസീനകൾ, പിന്നെ നമ്മുടെ ഫിലോഡൻഡ്രോൺ, മണിക്കൊന്ന, പീസ് ലില്ലി, പിന്നെ നമ്മുടെ പോയിൻസിറ്റിയ, പിന്നെ ഷഫ്ലോറ, ഡ്രസീന ഗോൾഡ്, അങ്ങനെ അങ്ങനെ കുറേ ചെടികളുണ്ട്. ഈ ഫ്ലവർ എന്ന് പറയുന്നത് എലിക്കോണിയ കേട്ടോ, എലിക്കോണിയുടെ ഫ്ലവറുകളാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, ചെടി പരിചയപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് അതാണിത്. ഇങ്ങനെ അതിൻ്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഒറിജിനൽ ചെടി ഇപ്പോൾ വാങ്ങിക്കണേലും നമുക്ക് തന്നെ നമ്മുടെ ചെടികൾ മരുന്നടിക്കാത്തതും അങ്ങനെയുള്ള ചെടികൾ കണ്ട എലിക്കോണിയൊക്കെ വെച്ച്, ജമേക്ക, സോങ് ഓഫ് ഇന്ത്യ, ഇതൊക്കെ ഇങ്ങനെ സൈഡിൽ കുത്തി, ഇത് ആന്തോറിയം ഫ്ലവർ നമ്മുടെ തന്നെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. ഇതേ ഇതും വേറൊരു മോഡൽ, ഇത് ഇത് മെലിക്കോണിയുടെ തന്നെ വേറൊരു വെറൈറ്റി. അതിൽ ഞങ്ങൾ ഒരു അംബ്രല്ലയുടെ ഒരു ചെടി എടുത്ത് നമ്മിങ്ങനെ ഇതുണ്ടോ സെറ്റ് ചെയ്യുന്നുണ്ടോ. ഇതിൻ്റെയൊക്കെ തൈക്കൾ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ, ഒരു 80-100 അങ്ങനെയൊക്കെ ഇതിൻ്റെ തൈക്കൾ ഓൺലൈനിൽ അയച്ചു തരാൻ വേണ്ടി. എൻ്റെ പേര് ഡാർലി. എവിടെയാ സ്ഥലം? അന്നമരട എന്ന് പറയും. അന്നമരട എവിടെയെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ അത് നമ്മുടെ കൊരട്ടി ഹൈവേ എന്നൊക്കെ ഒരു 15 മിനിറ്റിൻ്റെ വഴിയുള്ളൂ അങ്ങോട്ട്. തൃശ്ശൂർ ജില്ലയല്ലേ? ആ ജില്ല. പക്ഷേ അങ്കമാലി മാള ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, മാളയുടെയും ഇതിൻ്റെയൊക്കെ സെൻട്രലായിട്ട് വരും അന്നമരട എന്ന് പറഞ്ഞത്. അന്നമരടേന്ന് ഒരു നമ്മുടെ കുമ്പിടി ചർച്ച് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട്. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി ഈ ഗാർഡൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്? ഞങ്ങളുടെ ആദ്യമേ തുടങ്ങി ചെടികളുണ്ടായി ഒരു 10-30 വർഷം. ഹസ്ബൻഡാണ് ചെടികളൊക്കെ അന്ന് നട്ടുകൊണ്ടിരുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴും അകടയിൽ ചെടികളൊക്കെ ഉണ്ട്. ആൾക്ക് LLB ഒക്കെ പഠിക്കുമ്പോൾ ആള് ചെടി കൊണ്ടുവന്ന് നട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ആള്. ഈ അടുത്ത് നിൽക്കുന്ന ടൈം ചെടിയിലാണ് ആൾക്ക് തന്നെ പണി. ആളുടെ ഒരൊറ്റ പരിപാടിയാണിത്. ആളെ ആക്റ്റീവാണ്, ആക്റ്റീവാണ്. ഞങ്ങളുടെ ഒരു 100-150 വർഷം മുമ്പുള്ള ഒരു വീടാണ് ഞങ്ങളുടെ. 150 വർഷം? ആ അതെ അതെ അതെ. പക്ഷെ അപ്പനായിട്ടുള്ളതുണ്ട്. ഫസ്റ്റ് വാർക്ക ഒക്കെ ഉണ്ടായത് ഇവിടെയാണ്. അപ്പാപ്പന്റെ ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം. ഇതാണ് ഞങ്ങളുടെ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് തന്നെ പിടിപ്പിക്കണതാ. ചെറിയ കവറിലായാലും നമുക്ക് ഫ്ലവർ ഉണ്ടാവുന്നത്. ഇതിൻ്റെ തന്നെ റെഡും, അത് ഇത് വൈറ്റ്, അത് റെഡ്. ഇതിൻ്റെ ഒക്കെ കവറ് നമുക്കൊരു 25 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കവറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതെ, ഇത് ഒരു അരേളിയാണ് കണ്ട. ഇത് നമ്മുടെ സാധാരണ അല്ലത് വെറൈറ്റി പോലത്തെയാണ് കണ്ട. ഇതിൻ്റെ തരി പോലത്തെ ഒരു ഇലയുടെ വ്യത്യാസം കണ്ട. ഇത് ശരിക്കും നല്ല വെയിലത്താണെങ്കിൽ നല്ല യെല്ലോ കളർ തന്നെയാവും. ഈ ഗ്രീൻ മാറി യെല്ലോയിലേക്ക് വരും. ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി വെയിലിൻ്റെ കുറവുണ്ട്, അതുകൊണ്ടാണ്. ഇതിൻ്റെ കവറും നമുക്ക് ഒരു 20 രൂപയ്ക്കൊക്കെ ഞാൻ കൊടുക്കണേ കേട്ടോ. ഇതും ഒരു ഗോൾഡൻ അരേളിയ കേട്ടോ. ഇതൊക്കെ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി വെയിലടിക്കുന്നവരുടെ ഭാഗമാണ് ഈ യെല്ലോ തന്നെ. ഇതും ഒരു അരേളിയുടെ തന്നെയാണ് കേട്ടോ യെല്ലോ. ഇത് കുറച്ച് നാളെത്തി. ഇത് കണ്ടോ, ഇത് നമ്മുടെ എലിക്കോണിയുടെ വെരിഗേഷൻ. എലിക്കോണിയുടെ എല്ലാ വെറൈറ്റി ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. യെല്ലോ,
പക്ഷെ ഇതിന് റെഡ് ഫ്ലവറാണ്, പക്ഷെ ഭംഗി ഇലയാണ് അതിൻ്റെ ഭംഗി. ഈ ചെടി നമ്മുടെ പണ്ടുണ്ടായ ചെടിയുടെ തന്നെ ഹൈബ്രിഡാണിട്ടത്. പക്ഷെ ഇത് നല്ലൊരു ഭംഗിയല്ലേ നോക്കി, ഫ്ലവർ ഉണ്ടാവും, ഇങ്ങനെ കളറ്. ഇത് അധികം പൊക്കം വെക്കില്ല. ഈ ചെടി നോക്കിയാൽ ഇതൊരു ഫൈക്കസ് ആണ്. ഇത് അധികം കണ്ടിട്ടില്ല ഞങ്ങൾ, ഒരൊറ്റ നഴ്സറിയില മണ്ണുത്തിൽ കണ്ടിട്ടുള്ളൂ ഈ ഇത്. നമ്മുടെ സാധാ ഫൈക്കസിൽ നിന്ന് വ്യത്യാസം കണ്ട, അപ്പം ഞങ്ങൾ വെറൈറ്റികൾ എവിടെ കണ്ടാലും ഞങ്ങൾ വാങ്ങിക്കുന്നത്. അത് ഇതിന് നല്ല വെയിൽ വേണം കേട്ടോ, വെയിലത്ത് വെക്കാമെന്ന പറ്റിയ ചെടികളാണ്. ഇതും ആ മഞ്ഞ രേലിയുടെ തന്നെ ഒരു വ്യത്യാസം കണ്ടു. വെയിൽ വേണം, വെയിൽ വരുമ്പോഴാണ് അതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഇത് പണ്ടത്തെ അല്ല കേട്ടോ, അത് ഇത് അതിനാണ്. ഇത് വെയിലത്തിന് കുറവായിട്ടുള്ളത്. ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളൂ വെയിലത്തേക്ക്. ഇത് നമ്മുടെ മുറായ, ഇത് ഒരുവിധം വലിപ്പം. ആ ഇത് പൂ ഫ്ലവർ ഉണ്ടാവില്ല. പിന്നെ ഒരു വ്യത്യാസമുള്ളൊരു ചെടി നോക്കി, ഇത് രണ്ടും ഡ്രസീനയുടെ തന്നെയാണ്. പക്ഷെ ഞാനിത് രണ്ടും അടുത്തടുത്ത് വെച്ചതെന്ന് പറയാൻ കാരണം, ഇത് വൈറ്റ് ആണ് ഇതിൻ്റെ ലീഫ് തന്നെ. ഇത് നമ്മുടെ സോങ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ വേറൊരു ചെടി ഉണ്ട്, അതല്ല അത്. ഇത് ഇത് യെല്ലോ ആണ്, പക്ഷെ ഇത് രണ്ടും രണ്ട് സൈസാണ്. അത് ഇത് നമ്മുടെ ഡുറാന്ത, ഡുറാന്തയുടെ തന്നെ രണ്ട് വെറൈറ്റി ആണത്. ഇതിന് നല്ല വെയിൽ വേണം. ഇത് മൊത്തം ഡുറാന്തയാണ്. ഇതിൻ്റെ തന്നെ വേറെ സ്ഥലത്തുണ്ട് കേട്ടോ ഞാൻ കാണിച്ചാൽ. ഇതൊക്കെ കവർ 25 രൂപയ്ക്ക് തന്നെയാണ് ഞാൻ കവർ തുടങ്ങുന്നത്. പക്ഷേ ഈ വൈറ്റ് കാണുമ്പോൾ ആൾക്കാരൊന്ന് ചെടി എന്താണെന്ന് വെച്ചൊന്ന് ശ്രദ്ധിക്കും. ഇത് ഞങ്ങളുടെ കുറേ നാളെത്തിയ ഒരു 6 കൊല്ലമൊക്കെ ഉണ്ട് ഈ ചെടി. ഇൻഡോറായിട്ട് ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റാണിത്. ഈ ചെടിയൊന്ന് നോക്കിയേ, ഇതിൻ്റെ ഇതും നല്ല സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് നല്ല യെല്ലോ തന്നെ ഉണ്ടാ. ഇതിൻ്റെ പ്ലാസ്റ്റിക് പോലെ ഇതിൻ്റെ ലീഫ്. ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല, കണ്ട ഒരു നേഴ്സറി കണ്ടപ്പോൾ വേഗം വാങ്ങിച്ചു. ഇത് ഞാൻ ഒരു ചട്ടിയും ഞാൻ പിടിപ്പിച്ചെടുക്കുകയാണ്. അതൊക്കെ വെറൈറ്റി കണ്ടാൽ വാങ്ങിക്കും, നമ്മൾ വാങ്ങിക്കും. ഇത് ഡ്രസീന മാർജിനേറ്റ എന്നാണ് എൻ്റെ പേര്. ഇതൊരു വൈറ്റ്, ഇതൊരു പിങ്ക് പോലത്തെ കണ്ടോ. ഇതിന് അധിക സൂര്യപ്രകാശം വേണ്ട, എന്നാൽ കുറേശ്ശെ കിട്ടാൻ വേണം. നല്ല ഹൈറ്റിൽ വരുന്നു അല്ലേ? ആ ഇത് വെട്ടി നമുക്ക് നിർത്തണതാണത്. ഒരു ഷേപ്പ് അനുസരിച്ച് നമുക്ക് വെട്ടി നിർത്താം. ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടുത്തണത്, ഇത് അരേലിയയുടെ ഒരു നോക്കിയേ, നമ്മുടെ ശരിക്കും ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെ തോന്നിക്കണില്ലേ. ഈ അരേലിയൊന്ന് നോക്കിയേ, വലിയ ലീഫല്ലേ നോക്കിയേ ഇതിൻ്റെ. ഇതിൻ്റെ പേരാണ് ഡിന്നർ പ്ലേറ്റ് എന്നാണ് ഈ അരേലിയുടെ പേര്. ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാം അടുപ്പിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതും നല്ല വെയിലുണ്ടെങ്കിൽ നല്ല മഞ്ഞാണ്. ഇവിടെ ഞങ്ങൾക്ക് വെയിൽ ഇത്തിരി കുറവാണ്. അത് പറഞ്ഞാൽ പച്ച കളറായിട്ട് വന്നേക്കണേ. ഇത് നമ്മുടെ ഷഫ്ലോറയാണ്. പിന്നെ ഇതിനെ അംബ്രല്ല പ്ലാന്റ് എന്നും പറയും. ഇത് ചെറിയ ലീഫാണ്, 3-4 സൈസ് ലീഫ് ഉള്ളതുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ വലിയ ലീഫുണ്ട്. കണ്ട ഇത് നോക്കിയേ, ഇത് തനി പച്ച മാത്രമായിട്ട് വന്ന് നോക്കിയേ. ആ ഇതിൻ്റെ മേ ഡ്രസ്സിനമ്മ വേറെ വര വന്നുള്ള അങ്ങനത്തെ സൈസ് ഉണ്ട്. ഇത് കണ്ട അതേ ഈ ഡ്രസ്സിൻ്റെ വ്യത്യാസം നോക്കിയേ, ഇത് പച്ചയാണ്. ലീഫ് കണ്ടറിയാൻ പറ്റും പച്ച. ഇത് പച്ചയമ്മ ക്രീം കുത്തുന്നു, ഇതെല്ലോ ഉള്ള വ്യത്യാസങ്ങൾ.
പിന്നെ നമ്മുടെ ഇത് മിൽക്കി മിൽക്കി, ഇത് നല്ല വെയിലുണ്ടെങ്കിലാണ് ആ മഞ്ഞ കളർ തന്നെ ഉണ്ടോ. ഇനി ഒരു പ്രത്യേകത ഉള്ളത് കണ്ട, ഈ ഇത് നോക്കി ഷഫോറൊക്കെ വലിയ ലീഫല്ലേ നോക്കി, അങ്ങനെ വ്യത്യാസങ്ങൾ മനസ്സിലാകാൻ പറ്റും. പിന്നെ ഞാനൊരു വെറൈറ്റി കാണിച്ചതാണ് ഷഫ്ലോറോടെ, ഇത് ഏറ്റവും ചെറിയ വെറൈറ്റി ലീഫ്. ഇതൊരു വെറൈറ്റി ഫാമിൻ്റെ, ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ കൈ കെട്ടിയിട്ട് കുറച്ച് നാളായി. ഇതിനൊക്കെ നല്ല വെയിൽ വന്നാലാണ് ഇത് ക്രോട്ടൻ്റെ ഒക്കെ ഈ മഞ്ഞക്കളറ് ശരിക്കും വരുള്ളൂ, അല്ലെങ്കിൽ പച്ച ഇട്ട് വരും. ദേ ഇതൊരു ക്രോട്ടൻ നോക്കി, ആൻഡ്രിസ് ക്രോട്ടൻ. ദേ ഇതും അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ക്രോട്ടൻ്റെ തന്നെ. ഫെണ്ടിന് വെറൈറ്റികളാണ് അതൊക്കെ. ഫെണ്ട് വേറെ സ്ഥലത്തുണ്ട്, ഫിഷ് ഫെണ്ട് എന്ന് പറയണത്. ഇതൊരു നിങ്ങൾ നോക്കിയേ ആപ്പിൾ ക്രോട്ടൻ്റെ ആണ്. ഇത് അധികം അങ്ങോട്ട് വലിപ്പം വെക്കില്ല, പക്ഷെ ഇത് കാണാൻ ഭംഗിയല്ലേ നോക്കി, നല്ല അതിൻ്റെ കളറാണ് അതിൻ്റെ ഭംഗി. ഈ അരേളിയെന്ന് നോക്കിയേ, ഇതൊരു പ്രത്യേക ഭംഗിയല്ലേ നോക്കിയത്. ഇത് ആൾക്കാർക്ക് ഇവിടെ വന്നാർക്കൊക്കെ ഈ അരേളിയെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ദേ ഇതും അരേളിയല്ലോ തട്ട വെച്ചേക്കണത്, ഇതും നല്ല ഭംഗിയുള്ള അരേളിയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സീന ഞാൻ വേണമെങ്കിൽ കുറച്ച് കാണിച്ചു തരാം, ഡ്രസ്സീനയുടെ വെറൈറ്റികള്. ദേ ഇത് നോക്കി ഡ്രസ്സീനയുടെ, ഇതൊക്കെ ഡ്രസ്സീനയുടെ വെറൈറ്റികളാണ്. ഈ പച്ച കണ്ട പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ദേ റെഡ് റെഡ്, ഇതൊക്കെ ഡ്രസ്സീനയാണ്. ഇതിനും അധികം സൂര്യപ്രകാശമൊന്നും പാടില്ല കേട്ടോ, നല്ല വെളുത്ത് വെച്ചാൽ അതൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ഒരു വെറൈറ്റി കാണിച്ചത്, ഇതൊരു ഫൈക്കസാ. പിന്നെ ഒരു വെറൈറ്റിയാണത്, ഈ ഡ്രസ്സിന് ഒരു വെറൈറ്റിയാണ്. പിന്നെ ഡ്രസ്സിനേടെ വേറെ സ്ഥലത്തുണ്ട് കേട്ടോ, ഞാൻ അവിടെ വേണമെങ്കിൽ കാണിച്ചുതരാം. ഇത് നമ്മുടെ പണ്ട് ഇതിൻ്റെ തന്നെ ഒരു ബ്രൗൺ കണ്ടിട്ടുണ്ട്, അതിൻ്റെ തന്നെ ഗ്രീൻ കണ്ട. ഇത് ഇത് മറ്റേ ഡ്രസ്സിനേടെ ഡ്രസ്സിന ഗോൾഡിൻ്റെ തന്നെ വെറൈറ്റി വേറെ, പുതിയ മോഡല്. പിന്നെ ഒരു ഡ്രസ്സീന, അതെ ഇത് നമ്മുടെ ഗോൾഡിയാന കേട്ടോ, ഗോൾഡിയാനയുടെ. ഇത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ലീഫ് ഉണ്ട് എത്ര വലിയ. ഞാൻ ജീവാമൃതം എന്ന് പറഞ്ഞ ഒരു വളമൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ ചെടികളുടെ ഇലയൊക്കെ ലീഫൊക്കെ ഇങ്ങനെ വരാൻ കാരണം. ഇത് നമ്മുടെ ആൽബമാണ്, ഇതും കട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന, പക്ഷെ അത് അധികം കട്ട് ചെയ്ത പിടിപ്പിക്കുമ്പോൾ അത് ഞാൻ പിടിക്കാറില്ല എന്ന് പറയുന്നുണ്ട് ആൾക്കാർ. പക്ഷെ ഞാൻ ഈ പറഞ്ഞോണം കറ്റാർവാഴയെല്ലാം ജെല്ലു നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ നമ്മൾ നോക്കണം, കൂടുതൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴാണ് ഇത് ചീഞ്ഞു പോകാൻ കാരണം. ഇത് നമ്മൾ വെരിഗേറ്റഡ് ആണിത്, അതുകൊണ്ടാണ് ഇതിന് ആൽബം വെരിഗേറ്റഡ് എന്ന് പറയണേ. എല്ലാ ലീഫും ഇങ്ങനെ അതെല്ലാത്തിനും അങ്ങനെ ചില ചെടികൾക്കൊക്കെ ഇങ്ങനെ വ്യത്യാസമുള്ള വരാറുണ്ട് വരും. ഞാൻ ഇനി അടുത്തത് നമ്മുടെ പോയിൻസിറ്റിയ എന്ന് പറഞ്ഞ ഒരു ചെടി നമ്മളെ പരിചയപ്പെടുത്താം. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പിടിപ്പിച്ച ചെടികളാത്, അല്ലാണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ച ചെടികളൊന്നല്ല. അത്
ഇവിടെ മോൺസ്റ്ററിന്. പിന്നെ ദേ നമ്മുടെ ഇതൊക്കെ ജസ്റ്റിസിയുടെ, ഇതൊക്കെ കവറ് നമ്മൾ ഒരു 15 രൂപ 20 രൂപ അങ്ങനെയൊക്കെ റേറ്റിലാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ അവിടെ കണ്ട ഡൂറാന്ത എന്ന് പറഞ്ഞ ചെടിയുടെ കവറുകളാണ് അതൊക്കെ, ഇതൊക്കെ ഒരു 25 രൂപ. പക്ഷെ ഇതൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് മുകളിൽ കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാം. ഞാൻ ആൾക്കാരോട് പറയാറുണ്ട് ഒരെണ്ണൊക്കെ കൊണ്ടുപോയാതെയുണ്ട. ഇതൊക്കെ ഒരു 25 രൂപയ്ക്ക് നമുക്കൊന്ന് സെയിൽ ചെയ്യാം. ചെടി നോക്കിയേ, ഇത് നമ്മുടെ ഇത് ഡ്രസ്സിനെയാണ്. ഇത് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ കണ്ടോ. ഇത് നമ്മുടെ സ്പൈഡർ അല്ല കേട്ടോ, ഇത് ഡ്രസ്സിനയുടെ തന്നെ ഒരു ചെയ്യണം. ഇതിങ്ങനെ പോട്ടിലൊക്കെ വൈറ്റ് പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് നമ്മുടെ ഡൈഫംബിക്കയുടെ തന്നെ നോക്കി വെറൈറ്റികൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഡൈഫംബിക്കുണ്ടോ, ഇത് നല്ലൊരു ഭംഗിയല്ലേ നോക്കിയേ. ഇതൊക്കെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഈ ചെടി. ഇത് ഇച്ചിരി റേറ്റ് കൊണ്ട് ഒരു വ്യത്യാസമുള്ളത് കണ്ടത്, ഇതിന്റെ ലീഫ് കണ്ടോ, വാഴയിലയുടെ പോലെ കണ്ടോ. ഇത് ഞങ്ങൾ ആദ്യം തുടക്കം ഇറങ്ങിയപ്പോ തന്നെ ഇത് വാങ്ങിച്ചു. അപ്പൊ നല്ല റേറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇതിന്റെ റേറ്റ് ഇച്ചിരി കുറഞ്ഞേക്കാം. ഇത് അഗ്ലോണിമയുടെ സാധ്യതയാണ് കേട്ടോ, ഞാൻ ഇവിടെ വെച്ചു നോക്കൂ. അപ്പുറത്ത് വേറെ അഗ്ലോണിമയുടെ ഒക്കെ ഉണ്ട്. ഇത് പന പോലത്തെ പാമ്പിന്റെ, അതിൻ്റെയൊക്കെ അതിനും നല്ല ഇച്ചിരി നല്ല ഡിമാൻഡ് ഉണ്ട്. ഇത് ഫേൺ വെറൈറ്റിയാണ്, ഇതൊരു ഫേൺ വെറൈറ്റി. അധികം വെയിൽ വേണ്ട കേട്ടോ. ഇതേ പിന്നെ ഒരു വെറൈറ്റി കാണിച്ചത് ഇത് ലില്ലിയാണ്. ഇതുമ്പോ ഫ്ലവർ ഉണ്ടാവും. ഇത് നമ്മുടെ ഇങ്ങനെ ലില്ലി കണ്ടിട്ടുണ്ട്, പക്ഷെ അതെ ഇതും ഒരു ലില്ലി തന്നെയാണ്, അതിൻ്റെ തന്നെ വെറൈറ്റി. ഇത് അതെ ഇത് നോക്കി, ഇതൊരു വൈറ്റ് ഫ്ലവർ ആണ്. എനിക്ക് പേരറിയില്ല കേട്ടോ ഇതിൻ്റെ. ഞാനൊരു നേസരി കണ്ടപ്പോൾ വാങ്ങിച്ചതാ, പക്ഷെ ഇതുമ്പോ വൈറ്റ് ഫ്ലവർ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ലീഫും കാണാൻ ഭംഗിയല്ലേ നോക്കി. ഇതൊക്കെ ഡ്രസ്സിനെ കമ്പാക്റ്റ് ആണ്. ഇതൊക്കെ നമുക്ക് പോട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. വേറൊരു ചെടിയും വെച്ചില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മണിക്കൊന്ന എന്ന് പറയും. പിന്നെ വേറെ പേര് ചെയിൻ ഓഫ് ഗ്ലോറി എന്ന് പറയുന്നതിന്. എന്താ ഇതൊക്കെ ഞാൻ പിടിപ്പിച്ചെടുത്ത ചെടികളാ. ഞാൻ നിങ്ങളെ ഫിലോഡെൻഡ്രോൺ പരിചയപ്പെടുത്താം. ഇതേ ഫിലോഡെൻഡ്രോണിൻ്റെ, ഇത് ഞങ്ങളുടെ കുറച്ച് നാൾ കൊല്ലങ്ങളായിട്ടാണ് കേട്ടോ, 5-6 കൊല്ലമൊക്കെ ആയിട്ടുണ്ട് ഇത് ഇറങ്ങുമ്പോൾ തന്നെ. ആ ഇത് മദർപ്ലാന്റ് പോലത്തെ. ഇത് ഫിലോഡെൻഡ്രോൺ, ഇത് പച്ച. ഇതിൻ്റെ അരിവൊക്കെ നോക്കി, ഒക്കെ ഒന്നിനോട് വ്യത്യാസമാ. ഇതേ ഇത് മൂൺലൈറ്റ്, ഇതും സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് ആ എല്ലാം കൂടി തന്നെ. ഇത് വേറെ സ്ഥലത്തായിരുന്നു, ഞങ്ങൾ ഇപ്പൊ സ്ഥലത്ത് നിന്ന് മാറ്റിയതാ. ഇതിന് ഇച്ചിരി ഡിമാൻഡുള്ള ബ്ലാക്ക് കാർഡിന്, അതിനൊക്കെ ഇച്ചിരി ഡിമാൻഡ് ഉണ്ട്. പെയിന്റ് ലെഡി ഉണ്ട്. ഇതെന്ന് പറഞ്ഞ നേര് സൂര്യപ്രകാശം കിട്ടാൻ പാടില്ല കേട്ടോ. ഒരു പ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ട് ഇലയൊക്കെ കരിഞ്ഞു പോതേ നോക്കിയേ. ഇപ്പം ഞങ്ങൾ സ്ഥലം മാറ്റി, ഇല കരിഞ്ഞേക്കണണ്ടാ, വെയിലടിച്ചതാ. ഇപ്പം ഈ 2 ദിവസം കൊണ്ടൊക്കെ അങ്ങനെ വെയിൽ വന്നതാ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വെയിലൊക്കെ അടിക്കാൻ നേരത്തെ ഉച്ചയ്ക്ക് ഓടി വന്നു, ഞാൻ ഓടി വന്ന് വേഗം എടുത്ത് മാറ്റി. നെറ്റിൻ്റെ അടിയിൽ വെച്ചാലും നമുക്ക് സൂര്യപ്രകാശം അടിക്കേണ്ടെന്ന് നോക്കാം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.